ആട് ജീവിതം ട്രെയിലർ വന്നിട്ടുണ്ട്. ടീസർ വന്നപ്പോ തന്നെ കിള്ളി പാറിച്ച ഒരു സംഭവമായിരുന്നു. പൃഥ്വിരാജ് കുമാരൻ, ബ്ലെസ്സി, എ ആർ റഹ്മാൻ, റസൂൽ പൂക്കുറ്റി, പിന്നെ നമ്മുടെ സ്വന്തം ആട് ജീവിതം ബൈ ബെന്യാമിൻ. ഈ നോവൽ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതൊരു ഗംഭീര സംഭവമായിരിക്കും സിനിമയായിട്ട് വന്നാൽ. പക്ഷേ അത് നോവലിനോട് നീതി പുലർത്താൻ കഴിയണം, എന്നാലേ ഇത് ആൾക്കാർ സ്വീകരിക്കുകയുള്ളൂ. കാരണം അത്ര കിടിലൻ ഒരു സർവൈവൽ നോവലാണ് സംഭവം. അത് വായിച്ചപ്പോൾ കിട്ടിയ ഫീലെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഞാനത് വായിച്ചിട്ടുണ്ട്. വായിക്കാൻ മടിയുള്ളവർക്കായിട്ട് ഞാൻ പറയുന്നതാണ്, ഞാൻ വായിക്കാൻ മടിയുള്ള ഒരാളാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നതാണ്, വേറെ ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ആപ്പ് മറ്റേ മറിച്ചൊക്കെ ഉണ്ടാവും. ഞാൻ ഏതാണ് പേരൊന്നും പറയാനുള്ള, അവരെനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയാനുള്ള. എന്തായാലും അങ്ങനത്തെ കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് കേൾക്കുക, പക്ഷേ സിനിമ ഉണ്ടായിരുന്നു മാത്രം. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അറിയാതെ പോയി കണ്ടാൽ അതിൻ്റെ അപ്പുറം എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളത് കേട്ടാൽ മതി എന്ന് ഞാൻ പറയും. എന്തായാലും സിനിമ ഇറങ്ങാൻ പോകണം. ഇതിൻ്റെ ട്രെയിലർ കണ്ട്, ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇതേ സാധനം യൂട്യൂബ് വന്നിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒരു രക്ഷയില്ലാന്ന് പറയേണ്ടി വരും. ഓരോ ഫ്രെയിമും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്കൊരു വാൾപേപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. അമ്മാതിരി ലെവൽ സിനിമാറ്റോഗ്രഫി, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഒരു മിനിറ്റ് എനിക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫർ ആരാണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ തുറന്നു വെച്ച മെയിൻ റീസൺ അത് തന്നെ, അത് എടുത്ത് എനിക്ക് നോക്കാൻ വേണ്ടി തന്നെയാണ്. സിനിമാറ്റോഗ്രാഫർ സുനിൽ കെ എസ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആരാണെന്ന് അറിയില്ല, വിക്കിപീഡിയയിൽ ലിങ്ക് പോലും കൊടുത്തിട്ടില്ല. എന്ത് ഫ്രെയിമാണ് എടുത്തു വെച്ചിരിക്കുന്ന സുനിൽ മച്ചാനെ. പുള്ളി പ്രായത്തിൽ മൂത്ത ആളാണെങ്കിൽ ചേട്ടാന്ന് തന്നെ വിളിക്കുകയാണ്, സാറെന്ന് വിളിക്കണേ. കാരണം അമ്മാരി ലെവൽ സിനിമാറ്റോഗ്രാഫിയുടെ ഒരു രക്ഷയില്ല. അത് കിളി പറിച്ചു കളഞ്ഞ്. ഞാൻ ടീസർ കണ്ടപ്പോൾ തന്നെ, ട്രെയിലറും കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഒരേ ഉറപ്പായി ഇത് വിഷ്വൽ സ്പെക്ടക്കിളായിരിക്കും. ചില ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വേറെ ഒന്നുമില്ലെങ്കിൽ ആ സിനിമാറ്റോഗ്രഫി കാണാനെങ്കിലും പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ നമ്മുടെ മലയക്കോട്ടെ വാലിബിൻ്റെ ടീസറും ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ വിഷ്വൽ വേറെ ലെവലായിരിക്കും എന്ന്. അതങ്ങനെ തന്നെയായിരുന്നു. വേറെ ഒന്നും എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിഷ്വൽ ആൻഡ് സൗണ്ട് വേറെ ലെവലായിരുന്നു. ഞാൻ കിഡിലിനൊരു തിയേറ്ററിലും കൂടെ കണ്ടതുകൊണ്ട് ഇത് ഞാൻ എന്തായാലും നല്ലൊരു ഗംഭീര തിയേറ്ററിൽ തന്നെ കാണും. ഇത് എന്ത് ക്യാമറയിലാണ് എടുത്തേക്കണമെന്നും എനിക്ക് അറിയില്ല. ഇത് ഫിലിം ഷോട്ട് ഇൻ 3D എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓ, അതെനിക്ക് അറിയില്ലായിരുന്നു. എനിവേസ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് കണ്ടുപിടിച്ചപ്പോ പറഞ്ഞാണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലടേ. അന്യ കിടിലും സിനിമാറ്റോഗ്രഫി, പിന്നെ എ ആർ റഹ്മാൻ മ്യൂസിക്. നടികളായിട്ട് അതിനകത്ത് അമല പോൾ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും അങ്ങനെ പരിചയമുള്ളവരെ കാണുന്നില്ല. ബാക്കി രണ്ടുപേരും എന്താണ് എബ്രോഡ് എന്നുള്ള നടന്മാരാണ്. എൻ്റെ പൊന്നു, ഇത് അതെന്തുകൊണ്ടാന്നൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, എനിക്കറിയാം കാരണം എന്താണെന്നുള്ളത്. പക്ഷെ ഇത് ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സ് പോലെ തന്നെ മേ ബി അതിൻ്റെ അപ്പുറം വന്നേക്കാം. കാരണം അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റഫ് ഉണ്ട് ഈ ബുക്കിൽ. അതും ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ഇത് ഇത് സിനിമാ അനുഭവം ഗംഭീരമായ ഇതൊരു കിട്ടിലൻ പടമായിട്ട് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ പിടിച്ചാൽ കിട്ടൂല. ഇത് മലയാള സിനിമയെ പൃഥ്വിരാജും ബ്ലെസ്സിയൊക്കെ കൂടെ വേറെ ലെവലിൽ എത്തിക്കും എന്ന് പറയേണ്ടി വരും. ഫിംഗേഴ്സ് ക്രോസ്ഡാണ്. എനിക്ക് വളരെയധികം എന്താണ് ആവേശ ഉത്സാഹമുണ്ട്, പ്രതീക്ഷയുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഡയറക്ടർ ബ്ലെസ്സിയാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സംഭവം കൂടി ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഈ സിനിമ കിടലാവാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ്. ഈ ഫിംഗേഴ്സ് ക്രോസ്ഡാണ്. ഓഹ്, എനിക്ക് ഭയങ്കര ആഗ്രഹം. March 28 എന്തോ ആണ് റിലീസ്. ആ അതെ, March 28, 29 ഗോഡ്സിലുണ്ട്. എൻ്റെ മോനെ, ഐ എം സൂപ്പർ ഹൈപ്പ് ഫോർ ദ മൂവി. ഈ ട്രെയിലറും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ കഥ അറിയാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കഥ അറിയാതെ പോവുക, അതായിരിക്കും നല്ലത്. ഇപ്പം മഞ്ഞുമൽ ബോയ്സിൽ ഒരാൾ കുഴി വീണു, ആര് വീണു, അയാൾക്ക് എന്ത് സംഭവിച്ചു, അയാൾ രക്ഷപ്പെട്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയി, മനസ്സിലായില്ലേ. ഒന്നും അറിയാതെ പോയിരുന്ന് കാണുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ നോവലി നിങ്ങൾ വായിക്കണം, പക്ഷേ സിനിമ കണ്ടതിന് ശേഷം മാത്രം വായിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. വായിക്കാത്തവർ, വായിച്ചു പോയവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ ഓബ്വിയസ്ലി കമ്പയർ ചെയ്യും എന്നെപ്പോലെ തന്നെ നോവലിൻ്റെ അത്ര എത്തിയോ എന്നുള്ള കമ്പാരിസൺ പോലും തലേ വന്നു പോകും.
എന്നാലും അത് ഒന്നും ചെയ്യാൻ പറ്റില്ലടേ, അത് ഓൾറെഡി വായിച്ചു പോയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് ബുക്ക് വായിക്കുന്ന ആളേ അല്ല. പക്ഷേ ഈ ആൽക്കമിസ്റ്റ് എന്നുള്ള ബുക്കും ഇത് മസ്റ്റായിട്ട് വായിച്ചിരിക്കണമെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ച ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഹാരി പോട്ടർ. ഇനി എന്നെ മെസ്മറൈസ് ചെയ്തൊരു ബുക്കാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നുള്ള ഈവൻ ലോർഡ് ഓഫ് ദ റിങ്സും. ലോർഡ് ഓഫ് ദ റിങ്സ് എനിക്കൊന്ന് 18th century നയൻറ്റീൻത് സെഞ്ചുറിയിൽ എങ്ങാണ്ട് എഴുതിയ സാധനമാണ്. അങ്ങേർക്ക് ആ സമയത്ത്, അതായത് മര്യാദക്ക് പേന പോലും മര്യാദക്ക് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പുള്ളി അത് എഴുതിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അമ്മാതിരി ഇമാജിനേഷനിൽ, ഇത് ഇമാജിനേഷനും അല്ല, ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. അപ്പൊ ഇമ്പാക്ട് ഇസ് ഡബിൾ. എന്തായാലും ഗംഭീരം എന്നല്ലാതെ വേറൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ട്രെയിലർ കണ്ടേ. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ട്രെയിലർ കണ്ടു നോക്കുക. ട്രെയിലർ കാണാൻ താല്പര്യമില്ലാണെങ്കിൽ ട്രെയിലർ കാണണ്ടെന്നേ, നേരെ പോയി സിനിമ കണ്ടുകൊള്ളുക. പക്ഷെ ഇതിന്റെ ട്രെയിലർ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ആ ഫ്രെയിംസും ആ മ്യൂസിക്കും എന്തോ ഉണ്ട്. ഈ പടം എന്തോ ഒരു ഊർജം എന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും 22nd നമുക്കറിയാം എൻ്റെ അവസ്ഥ എന്താ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത്. പക്ഷെ സിനിമാറ്റോഗ്രഫി സുനിൽ KS വീണ്ടും പറയണം, പക്ഷെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലടേ, ഒരു രക്ഷയില്ല. ഈ സിനിമ ഭയങ്കര ഉറ്റു നോക്കുന്നൊരു പടം കൂടി, കാരണം ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഒബ്വിയസ്ലി എ ആർ റഹ്മാനാണ്. പിന്നെ റസൽ ബുക്കറ്റി എല്ലാം അങ്ങനെ ഒരുപാട് പേര്. ഈ സൗണ്ട് ഡിസൈനൊക്കെ അടിപൊളിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഐ ആം സൂപ്പർ ഹൈപ്പ് ഫോർ ദ മൂവി. ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞു. കാരണം ഫ്രം ദ ലുക്സ് ഓഫ് ഇറ്റ്, ടീസറും ട്രെയിലറും കണ്ടത് വെച്ചിട്ട് സാധനം വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവം മലയാള സിനിമയെ എന്താ വേറെ തരത്തിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടിച്ച ബമ്പർ ലോട്ടറി ആയിരിക്കും, അത് ഉറപ്പാണ്. എന്തായാലും ബ്ലസി എന്നുള്ള സംവിധായകൻ ഓൾമോസ്റ്റ് 12 years ശേഷം, അവസാന സിനിമ പ്രണയമായിരുന്നു തോന്നുന്നുണ്ട്, അതിനുശേഷം പുള്ളി സംവിധാനം ചെയ്തിട്ടില്ല. പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വർഷം ഹാർഡ് വർക്ക് ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ അൽഫോൺസോ ക്വാറോൺ ഗ്രാവിറ്റി എടുക്കാൻ വേണ്ടി ഒത്ര വർഷം നിന്ന പോലെ. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഡയറക്ടേഴ്സ് ഹോളിവുഡിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ പുള്ളി ഇത്രയും വർഷം, പുള്ളിക്ക് വേണമെങ്കിൽ എന്തോരം പടത്തിൻ്റെ ഇടയിൽ സംവിധാനം ചെയ്യാൻ പോകായിരുന്നു. പക്ഷെ ഈ ഒരു സാധനം അത്രയും ഗംഭീരമാവണം എന്നുള്ള ഒരു സംഭവത്തിൽ വെയിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഇവർ ജോർണലി ഇപ്പോൾ കോവിഡ് വന്ന് കുറേ സീന്, പൃഥ്വിരാജ് ബോഡി ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊന്നെ വേണ്ടി ക്രിസ്ത്യൻ ബേൽ ലെവൽ സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിക്കാപ്രോ ഒക്കെ ചെയ്ത പോലെ. അതായത് ഭയങ്കര അൺഹെൽത്തി ലെവലിൽ ബോഡി ഈ സിനിമയുടെ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ആവശ്യത്തിനായിട്ട് മാരക രീതിയിൽ വെയിറ്റൊക്കെ കുറച്ച് അണ്ടർ വെയിറ്റും എന്താ പറയുക ഭയങ്കര ക്രിട്ടിക്കൽ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അത് റീഡൂ ചെയ്യേണ്ടി വന്നു, കാരണം ഷൂട്ടിംഗ് മുടങ്ങിപ്പോയതുകൊണ്ട് ബോഡി പിന്നെ രണ്ടാമത് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇതാക്കിയത്. രണ്ടാമത് വീണ്ടും അതേ ലെവലിൽ എന്താണ് നമ്മുടെ വെയിറ്റൊക്കെ കുറച്ച് ബോഡി കണ്ടിന് സഹിക്കൂലേ. പൃഥ്വിരാജിന്റെ അന്നത്തെ കൊല ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പൊന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ ലീക്കായത് എൻ്റെ പൊന്നോ. അത് തന്നെ മതി, അത് ആ ഒരു ഡെഡിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പറയും. അമ്മൊരു സാധനമാണ്. എന്തായാലും ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, വിഷിംഗ് ദ ബെസ്റ്റ് ആൻഡ് സക്സസ് ഫോർ ദ മേക്കേഴ്സ്. ഹൈലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ്. പൃഥ്വിരാജ് മൈ ബ്രോ, നിങ്ങൾ ഇന്ത്യൻ സിനിമയെ, മലയാള സിനിമ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയെ വേറെ ലെവലിൽ എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അറ്റ് എ ലേസർ തിയേറ്റർ, അതിൽ കുറഞ്ഞൊന്നും നമ്മൾ നോക്കുന്നില്ല. ഞാൻ ഒരു ലേസർ തിയേറ്റർ ഡോൾബി അറ്റ്മോസിലാണ് പടം മിക്സ് ചെയ്തേക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പടം പോയി കാണണേ, വേറെ നോക്കാനില്ല. 3D കൂടെ ആണെങ്കിൽ 3D എന്തിനായിരുന്നു എന്ന് എനിക്കറിയാം, ചിലപ്പോൾ അതിൻ്റെ നീഡ് ഉണ്ടാവുമായിരിക്കാം. എന്തായാലും ഇപ്പോൾ എങ്ങനെയാണ് ഷോട്ടിംഗ് 3D എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, വിക്കിപീഡിയ അനുസരിച്ചിട്ട് കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേസ് മേക്കേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യുക 3D അല്ലയോ എടുത്തേക്കണെന്നുള്ളത്. എന്തായാലും ഹൈലി ലുക്കിംഗ് ഫോർ ടു ദിസ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി. എന്തായാലും എന്നാലും പോട്ടെ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിലർ കണ്ടു നോക്കാം. കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട, നേരിട്ട് പോയി പടം കാണുക, അതായിരിക്കും ഏറ്റവും വലിയ കിട്ടുന്ന എക്സ്പീരിയൻസ്. എനിവേസ്, നാളെ വേറെ വീഡിയോ ഇടണം. ബൈ ബൈ. അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ ലിങ്ക് കാണാൻ താല്പര്യമുള്ളവർക്കായിട്ട് പിൻ കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് എടുത്തു നോക്കിയാൽ മതി. ബൈ ബൈ.